പ്രിയ കൂട്ടുകാരെ, കാലിഡോസ്കോപ്പിലേക്ക് സ്വാഗതം. തൊട്ടാൽ പൊട്ടുന്ന മുട്ട നാം കേട്ടിട്ടുണ്ട്. നോക്കൂ, ഒരു കോഴിമുട്ടയാണ്. വളരെ ദുർബലമാണ് ഇത്, വളരെ പെട്ടെന്ന് പൊട്ടുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിലത്തേക്ക് ഇട്ടാലോ പയ്യൊന്ന് ഇങ്ങനെ കിക്ക് ചെയ്താലോ തട്ടിയാലോ ഒക്കെ വളരെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു വസ്തുവാണ് മുട്ട. അതുകൊണ്ടാണ് തൊട്ടാൽ പൊട്ടുന്ന മുട്ട എന്ന് എപ്പോഴും പറയും. എന്നാൽ ഇതിനുമുണ്ട് ശക്തി. ഈ ദുർബലമായ ഈ മുട്ടയിലുമുണ്ട് ശക്തി. ആ ശക്തിയെ നാം തിരിച്ചറിയുകയാണ്. ഈ പരീക്ഷണം ചെയ്യുവാൻ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, ഇൻസുലേഷൻ ടേപ്പ് ഒരു മൂന്നെണ്ണം ആവശ്യമുണ്ട്, ഒരു മുട്ട, അത് ഏത് തരം മുട്ടയാണെങ്കിലും ഒരേ രീതിയിലാണ്, കോഴിയുടെ മുട്ട, താറാവിൻ്റെ മുട്ട, അങ്ങനെ ഏത് തരം മുട്ടയും എടുക്കാം. മുട്ട, ഇൻസുലേഷൻ ടൈപ്പ്. പിന്നെ ഒരു ബോർഡ് ആവശ്യമുണ്ട്. ഇതൊരു ഫോം ബോർഡാണ്, ഏത് തരത്തിലെങ്കിലും ഉള്ള ഒരു ഷീറ്റാണ് ആവശ്യം. പിന്നെ അല്പം ഭാരം അല്ലെ വെയിറ്റ്, ഇത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്, 2 കിലോ ജലം നിറച്ചിട്ടുണ്ട്, ജലം കളർ ചേർത്തത് മാത്രമാണ്, 2 ലിറ്റർ വെള്ളം നിറച്ചിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത്തെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് അവിടെ വെച്ചു, നമ്മൾ മുട്ടയെ അതിൽ ഉറപ്പിച്ചു. മുട്ടയെ ഉറപ്പിക്കുമ്പോൾ ലംബമായി കൃത്യമായി ഉറപ്പിക്കണം. രണ്ടാമത് ഒരു ഇൻസുലേഷൻ ടേപ്പ് അതിൻ്റെ മുകളിൽ എടുത്തു വെച്ചു. ആ മുകളിൽ എടുത്തു വെച്ചതിന് ശേഷം ഈ ബോർഡ് ഇവിടെ വെച്ചു, ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ചു. ഇതിൽ നമുക്ക് വെയിറ്റ് കയറ്റി വയ്ക്കാനുള്ളതാണ്. വളരെ ദുർബലമായി മുട്ടയുടെ ശക്തിയെ നമ്മൾ പരീക്ഷിക്കുകയാണ്. നോക്കൂ, നല്ല ഭാരമാണ്. ഈ ഭാരം നമ്മളിവിടെ ശ്രദ്ധയോടെ വെക്കുകയാണ്. കൃത്യം നടുക്ക് ഭാരം വരുന്ന രീതിയിൽ ഉറപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. മുട്ടയൊന്നും കൂടി ക്രമീകരിക്കുന്നു. സ്ലിപ്പിംഗ് ഉണ്ടാവരുത്, മുട്ട ഉറച്ചിരിക്കണം. ഇനി ഒരു ബോർഡ് ഇതിൻ്റെ മുകളിൽ വെച്ചു, ഇനി ഭാരം വയ്ക്കുകയാണ്. നോക്കുക, അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ദുർബലമായ മുട്ടയിലുമുണ്ട് വലിയ ശക്തി. ഇത്ര വലിയ ഭാരത്തെ താങ്ങുവാൻ ഈ ദുർബലമായ മുട്ടയ്ക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഈ സയൻസ് ഫൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വിസ്മയ ലോകത്തേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കാലിഡോസ്കോപ്പ് ശാസ്ത്ര പരിപോഷണ പരിപാടിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ആ പ്രവർത്തനങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരികയും ചെയ്യണം. ഈ കാലിഡോസ്കോപ്പ് ചാനലിലേക്ക് പങ്കാളികളാകുവാൻ കൊച്ചു കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇത് നമ്മളുടെ ഒരു വേദിയാണ്, നമ്മളുടെ ഒരു ശാസ്ത്ര പരിപോഷണ സംരംഭമാണ്. അതിൽ ഏവരും പങ്കെടുക്കണം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.